വിശ്വാസ് അമ്മയും അച്ഛൻ്റെപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിക്കായിരുന്നു. വിശ്വാസിൻ്റെ അച്ഛൻ്റെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അയാൾ അതിൻ്റെ വരവിൽ അവർക്ക് വെറും രണ്ടു നേരം ഉണ്ടാനേ കിട്ടുമായിരുന്നു. എനിക്കൊരു പുതിയ വീഡിയോ ഗെയിം വേണം. കഴിഞ്ഞ മാസമല്ലേ മോനെ 10,000 രൂപയുടെ വീഡിയോ ഗെയിം നിനക്ക് വാങ്ങി തന്നത്? അത് പഴയതായി അച്ഛാ. എന്റെ കൂട്ടുകാരൻ മോഹിത് 20,000 പുതിയ വീഡിയോ ഗെയിം വാങ്ങിച്ചു. എനിക്ക് അതിലും വില കൂടിയത് വേണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മിണ്ടില്ല. ശരി മോനെ, നീ എന്റെ മൂട് കളയാതെ ഞാൻ നിനക്ക് 25,000 വീഡിയോ ഗെയിം വാങ്ങിത്തരാം. നീ വിഷമിക്കാതിരിക്കൂ. എന്റെ അച്ഛൻ പുന്നാരച്ഛൻ. രാജന്റെ അച്ഛൻ കടക്കാരന് പൈസ കൊടുത്തു, ആ പുതിയ ഗെയിം വാങ്ങിച്ചു. ഇത് കണ്ട് വിശ്വാസിന്റെ അച്ഛന് കുറച്ച് വിഷമം തോന്നി. അച്ഛാ, ഈ രാജനും ഒന്നും അറിയില്ല. ഞങ്ങളുടെ ടീച്ചറ് പല തവണ പറഞ്ഞതാ, വീഡിയോ ഗെയിം കളിക്കാൻ പാടില്ല, അത് കണ്ണിന് കേടാണ്. അച്ഛാ, എനിക്കൊരിക്കലും അത്തരം ഗെയിം വേണ്ട. വരൂ, നമുക്ക് വീട്ടിൽ പോകാം അച്ഛാ. വിശ്വാസിന്റെ മനസ്സിൽ അമ്മയും അച്ഛനും ഒരിക്കലും അവന്റെ ചിന്തയോണ്ട് വിഷമം തോന്നരുത്. അവന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. വിശ്വാസ് സ്കൂൾ വിട്ട് എന്നും അച്ഛന്റെ കടയിൽ പോയി കുറച്ച് ജോലി ചെയ്തു കൊടുക്കുമായിരുന്നു. മോനെ, ഒരു കാര്യം ചെയ്യോ, ഈ ബാഗ് എടുത്ത് അകത്ത് കൊണ്ടുവെക്കുവോ? ശരി അച്ഛാ. വിശ്വാസ് അച്ഛനെ പറഞ്ഞ പോലെ ആ ബോക്സ് എടുത്ത് വേറെ എല്ലാ ബോക്സിന്റെ ഒപ്പം അകത്ത് വെക്കാൻ പോയി. അപ്പോ അവന്റെ കണ്ണ് ആ ബോക്സിൽ വെച്ച് ഒരു ഘടിയാലത്തിൽ പോയി. അച്ഛാ, ഇത് ആരുടെ വാച്ചാണ് അച്ഛാ? വാച്ചോ? ഇത് ആ സയന്റിസ്റ്റ് സാറിന്റെ ആക്രിയിൽ വന്നതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ സമയമൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇത് തീരെ ചീത്തയായിരിക്കുക, നമുക്ക് ഒരു ഉപയോഗത്തിനും ആവില്ല. അതെയോ? അച്ഛൻ ഇത് ആവശ്യമില്ലെങ്കിൽ ഞാനിത് എടുത്തോട്ടെ? എനിക്ക് വേണമെങ്കിൽ എടുത്തോ, പക്ഷേ ഈ വാച്ച് സമയമൊന്നും കാണിക്കില്ല കേട്ടോ. ഇത് എടുത്തിട്ട് നീ എന്ത് ചെയ്യാനാ? ഒന്നുമില്ല അച്ഛാ, വെറുതെ കളിക്കാനാ. ശരി, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. വിശ്വാസ് വളരെ സന്തോഷമായി ആ വാച്ചിന് തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ തുടങ്ങി. അയ്യോ, ഇതിൽ ബാറ്ററി കാണുന്നില്ലല്ലോ. ഇതിൽ ബാറ്ററി ഇട്ടാൽ ഇത് നടക്കുമായിരിക്കും. വിശ്വാസ് ആ വാച്ചിൽ ഒരു സെൽ ഇട്ടപ്പോ അതിലുള്ള ലൈറ്റ് പ്രകാശമാവാൻ തുടങ്ങി. വിശ്വാസ് വളരെ സന്തോഷമായി പിന്നെ ആ വാച്ചിനെ നോക്കാൻ തുടങ്ങി. ഇത് നടക്കുന്നുണ്ടല്ലോ. ഈ ബട്ടൺ എന്തിന്റെ ആണാവോ? ഇത് ടൈം മെഷീൻ മറ്റേ ആണോ? ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിശ്വാസ് ടൈം മെഷീന് ഒരു 5 മിനിറ്റ് പിന്നിലാക്കിയ പിന്നെ അച്ഛന്റെ ഒപ്പം കടയിൽ പോയി അവൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. മോനെ, ഒരു കാര്യം ചെയ്യോ, ഈ ബാഗ് എടുത്ത് അകത്ത് കൊണ്ടുവെക്കുവോ? ശരി അച്ഛാ. അയ്യോ, ഞാൻ ചിന്തിച്ചത് ശരിയല്ലേ. ഈ മാന്ത്രിക വാച്ചിന്റെ സഹായത്തോടെ എനിക്ക് സമയത്തിന്റെ മുന്നോട്ടും പിറകോട്ടും പോകാൻ കഴിയും. എനിക്ക് ഇതിനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഈ മാജിക്കൽ വാച്ച് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് വിശ്വാസ് ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അവന് ഒരു ഐഡിയ കിട്ടി. മാജിക് വാച്ചിന്റെ സഹായത്തിൽ വിശ്വാസ് 5 ദിവസം മുമ്പിൽ പോയി. ഒരു ലോട്ടറി കടയിൽ കയറി അവിടെ ജയിക്കുന്ന ലോട്ടറി നമ്പർ തേടാൻ തുടങ്ങി. നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല, ഇനി നമ്മൾ പാവങ്ങളായി ജീവിക്കേണ്ടേ വരില്ല. ഞാനോ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങും. വിശ്വാസ് ഇത് ആലോചിക്കുമ്പോൾ അവിടെ 50 വയസ്സായ ഒരാള് വന്ന് നിന്നു. അയ്യോ, ഈ ലോട്ടറി കൊണ്ട് നീ നിന്റെ ഭവിഷ്യം മാറ്റാൻ നോക്കുകയാണോ? പക്ഷേ ഒരു കാര്യം ഓർത്തോളൂ, അധ്വാനിക്കാതെ കിട്ടിയ മുതല് നിലനിൽക്കില്ല മോനെ. ഇങ്ങനെ കിട്ടിയ മുതൽ എത്ര എളുപ്പം കിട്ടുമോ അത്രയും എളുപ്പം പോകുകയും ചെയ്യും. പക്ഷേ പോകുമ്പോൾ അത് ഒറ്റക്ക് പോകില്ല മോനെ. ഇത് നിങ്ങൾ എന്താണ് പറയുന്നത്? ജീവിതത്തിൽ വിജയത്തിന്റെ വഴിയിൽ
ഒരു ഷോർട്ട് കട്ടും ഉണ്ടാവില്ല. ഇത് ഓർമ്മ വെച്ചോളൂ മോനെ. ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് പോയി. ഇത് ആരായിരുന്നു? എന്താണ് ഇയാള് പറഞ്ഞത്? പോട്ടെ, ഇതൊക്കെ ചിന്തിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് വേഗം പോകണം. വിശ്വാസ് എന്റെ പ്ലാന് ജയിച്ചു. പിന്നെ വിശ്വാസ് എന്റെ അച്ഛൻ 5 ദിവസം കഴിഞ്ഞ് 5 കോടി ലോട്ടറി ജയിച്ചു. വിശ്വാസ് എന്റെ വീട്ടില് എല്ലാ സൗകര്യങ്ങളും വിശ്വാസിന് വേണ്ട പോലെ കിട്ടി. അയാ ഇതിന്റെ ഒപ്പം അവർക്ക് ഇന്നും തടസ്സങ്ങൾ വന്നു. പരിശ്രം ചെയ്യാണ്ട് വന്ന പൈസക്ക് വിശ്വാസിന്റെ അച്ഛന് വിലയില്ലായിരുന്നു. പിന്നെ ആ പൈസകളെ ചീട്ട് കളിച്ച് തോത്തുപോയി. ഇങ്ങനെ ഒരു സ്വഭാവം കാരണം അവരുടെ വീടെല്ലാം നഷ്ടമായി പോയി. പിന്നെ അവര് അതേ മുമ്പിലത്തെ വീട്ടില് തിരിച്ചു വന്നു. കേൾക്കൂ, ഞാൻ പറയാം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട് മോനെ, അധ്വാനിക്കാതെ കിട്ടിയ മുതൽ നിലനിൽക്കില്ലെന്ന്. വന്ന പോലെ തന്നെ അത് തിരിച്ചു പോകും. നിന്റെ അച്ഛന്റെ അധ്വാനശീലം ഇല്ലാതായില്ലേ ഇപ്പോൾ? നിന്റെ അച്ഛൻ മുമ്പത്തെ മാതിരി അധ്വാനിച്ച് കഴിയാൻ ഒരിക്കലും മുതിരില്ല ഇനി. എനിക്കിപ്പോൾ മനസ്സിലായി, ഭവിഷ്യത്തിന് പകരം എന്റെ അച്ഛന്റെ ഭൂതകാലത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അച്ഛൻ അധ്വാനിച്ച പണം സമ്പാദിക്കാൻ തുടങ്ങും. പണം ചൂത് കളിച്ച് കളയില്ല. ശരി, ഞാൻ ഇത് തന്നെ ചെയ്യാം. നിനക്ക് ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. ശരി, ഇതും പ്രയത്നിച്ചു നോക്കൂ മോനെ. വിശ്വാസ് മാജിക് വാച്ചിന്റെ സഹായത്തിൽ 20 വർഷം പിന്നില് പോയി. അവൻ അവിടെ പോയപ്പോൾ അച്ഛനെ ഒരു മരത്തെ ചുവട്ടില് വിശ്രാമം ചെയ്യുന്നത് കണ്ടു. ദിവസവും മുഴുവൻ ഈ മരച്ചുവട്ടിലിരുന്ന് കാറ്റുകൊള്ളുന്നത് എന്താ രസം! ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട ആവശ്യമില്ല. അതാ അച്ഛൻ. അച്ഛനോ? ആരുടെ അച്ഛൻ? എങ്ങനെ അച്ഛനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും? കേക്കുമോനെ, നിന്റെ അച്ഛനമ്മമാരെ വിട്ടുപിരിഞ്ഞതാണോ? അല്ല അച്ഛാ, ഞാൻ അങ്ങെ കാണാൻ തന്നെ വന്നതാണ് അച്ഛാ. നീ എന്തിനാ എന്നെ കൂടെ കൂടെ അച്ഛാ എന്ന് വിളിക്കുന്നത്? ക്ഷമിക്കണം അച്ഛാ, അച്ഛൻ നേരെ വഴി അധ്വാനിച്ച് ജീവിച്ചില്ലെങ്കിൽ അച്ഛന്റെ ഭവിഷ്യം അവതാളത്തിലാകും. നിർത്തു നിന്റെ സംസാരം. ഓ, ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു അല്ലേ? ഭവിഷ്യകാലത്തിൽ നിന്നും വന്നതാ. സത്യമായും ഞാൻ അങ്ങയുടെ മകനാണ്. നമ്മുടെ ഭാവി നല്ലതായിരിക്കില്ല. അച്ഛൻ നന്നായി ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം വളരെ പ്രശ്നത്തിലാവും. ആദ്യം നീ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഭാവിയിൽ നിന്ന് വന്നതാണെങ്കിൽ വരുന്ന വഴി ആ ലോട്ടറിയുടെ നമ്പർ കൊണ്ടുവരാമായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല അച്ഛന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമെന്ന്. അയ്യോടാ, ഇവനെവിടെ അദൃശ്യമായി? സത്യത്തിൽ സത്യത്തിൽ അവൻ എന്റെ ഭവിഷ്യത്തിൽ നിന്ന് വന്നതായിരിക്കുമോ? എന്തുമാകട്ടെ, ഞാൻ നാളെ മുതൽ അല്ല ഇന്ന് തന്നെ ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കട്ടെ. അപ്പോ ആക്രി കച്ചവടം തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. ആ, ഈ ഐഡിയ നല്ലതാണ്. ആര് കണ്ടു, ആ ആക്രിയിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാലോ? വിശ്വാസ് അവന്റെ ഇപ്പോഴത്തെ സമയത്തിൽ തിരിച്ചു വന്നു. പിന്നെ അവൻ ആ വയസ്സായ ആളെ കണ്ടു. എന്തായി മോനെ, വല്ല കാര്യങ്ങൾ നടന്നോ? ഇല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ അടുത്തുനിന്ന് വലിയ തെറ്റ് സംഭവിക്കുന്നു. നിന്റെ അടുത്ത് മാന്ത്രിക വാച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്നുവെച്ചാൽ നമ്മൾ മനുഷ്യർ ഒന്നുകിൽ നമ്മുടെ വരാൻ പോകുന്ന ഭവിഷ്യത്തെ പറ്റി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പോയ ഭൂതകാലത്തെ പറ്റി ചിന്തിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ കയ്യിലുള്ള വർത്തമാനകാലത്തെ നമ്മൾ മറക്കുന്നു. ആ വർത്തമാനകാലത്തിൽ നല്ലത് ചെയ്ത് ഭൂതകാലത്തിന്റെ തെറ്റുകൾ തിരുത്താൻ പറ്റും. മോന് ശരിക്കും മനസ്സിലായോ? ആ വർത്തമാനകാലം, അതിൽ നിന്റെ ഭവിഷ്യം സുരക്ഷിതമാണ്. അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മനസ്സിലായി, നമ്മൾ ഭൂതവും ഭവിഷ്യത്തിൽ ശ്രദ്ധ വയ്ക്കാതെ വർത്തമാനകാലത്ത് നല്ലത് ചെയ്ത് ജീവിക്കണം. വളരെ ശരിയാണ് മോനെ. വളരെ വളരെ നന്ദി അപ്പൂപ്പാ, താങ്കൾ എങ്ങനെ ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിച്ചു.
നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേര് എന്താണ്? വിശ്വാസിന്റെ ഈ പേച്ച് കേട്ട് ആ വയസ്സായ ആള് ചിരിക്കാൻ തുടങ്ങി. പിന്നെ കൈ പോക്കറ്റിലിട്ട് ആ മാജിക്കൽ വാച്ച് എടുത്ത് കാണിച്ചു. ഇത് കണ്ട് വിശ്വാസം ഇന്നും ആശ്ചര്യമായി. അപ്പോ അയാള് പറഞ്ഞു, ഞാൻ നിന്റെ ഭവിഷ്യമാണ്. പിന്നെ ബട്ടൺ പ്രസ് ചെയ്ത് അവിടുന്ന് കാണാണ്ടായി.